തൊഴിലാളികൾ താനാരോ ഗർഗുത്തിന്തകത്താരോ ഗർഗുദിന തിന്തകത്താരോ താനാരോ ഗർഗുത്തിന്തകത്താരോ ഗർഗുദിന തിന്തകത്താരോ പഠിച്ചോ അതെ എന്തു പറ്റി നേരത്തെ ഇങ്ങനെ ഉണ്ടാകാറുള്ളതാണ് എന്തു പറ്റാനാ മൂപ്പര് നാടൻ പാട്ടുകളുടെ ഉസ്താദല്ലേ തൊഴിലാളികളെ കണ്ട അപ്പ പാടും മൂപ്പരുടെ കൂടെ പാടുന്നവർക്ക് എന്ത് സഹായവും ചെയ്യും മോനെ സുശീല എഴുന്നേക്കെ ഇന്ദുവിനെ ഇങ്ങനെ ഇറക്കിക്കോ ബാല അയ്യോ ഹിന്ദു അങ്ങനെ വണ്ടിക്കകത്ത് കയറി അയ്യോ ആ ഹിന്ദു അല്ലേ ഈ ഹിന്ദു ഒരു ചാക്ക് ഹിന്ദുവിനെ ഇങ്ങോട്ട് ഇറക്കി കാണിച്ചു കൊടുത്തേ ഇത് ഹിന്ദുവിന്റെ പേരിൽ ഞാൻ മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്ന പുതിയ അരിയ ഹിന്ദുമതി 18 48 തൊഴിലാളികൾ 96 ദിവസം പരീക്ഷിച്ചുണ്ടാക്കിയതാ അതാദ്യം ഹിന്ദു തന്നെ ടേസ്റ്റ് ചെയ്തെന്ന് കരുതി സുശീലന്റെ ഒരു കൂർമ്മ ബുദ്ധി ആട്ടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞു വരണ്ടുണങ്ങിയ പാടങ്ങളിൽ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി കൊയ്ത്ത് കാണാനെത്തിയ മകരപ്പക്ഷികൾ ദേശാടനത്തിന് പോയി അവയിൽ വഴിതെറ്റി പറന്നു വന്ന ആറ്റക്കിളി എന്നോട് ചോദിച്ചു ഇന്ദുയോടെ എന്റെ മനസ്സാകുന്ന ചാക്കിൽ കയറി ഇന്ദു എവിടെ അമ്മായി അമ്പലത്തിൽ പോയിരിക്കുക ഇപ്പൊ വരും വരട്ടെ ഒരു ധൃതിയില്ല എങ്ങനെയാ 100 പവനും ഒരു മെറ്റഡോർ വാനം തരാനാ ഉദ്ദേശിക്കുന്നത് ഉൽപാദന ശേഷിയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് അയ്യോ ഇവളെ മോളല്ലയോ പരമ്പരം വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പം ഉണ്ടാകാൻ വഴിയില്ല ഇതല്ല മില്ലിന്റെ കാര്യം പാലക്കാടൻ മട്ടയുടെ വരവനുസരിച്ച് വന്ന കാലം നിക്കല്ലേ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം അയ്യോ ശരിയാ വാ മോനെ ചായ നന്നായിട്ടുണ്ട് അല്ലെങ്കിലും എനിക്ക് ചായ ഭയങ്കര ഇഷ്ടാ ഉണർവിന്റെയും ഉന്മേഷത്തിന്റെയും പാനീയം അല്ലേ ചായ പിന്നെ ചായ കുടിക്കണം അങ്ങനെ ചായ അധികം കുടിക്കാൻ പാടില്ല എന്നാ വൈദ്യര് പറഞ്ഞിരിക്കുന്നത് അതെ ചായ അധികം കുടിക്കാൻ കൊള്ളില്ല ഏ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഉറക്കം കുറയും ഉറക്കം കുറഞ്ഞാൽ ഞാൻ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന അച്ഛൻ പറയണ അതിലൊന്നും വലിയ കാര്യമില്ല അച്ഛനും ഞാനും തമ്മിൽ എപ്പോഴും വഴക്കാം പണത്തിനേക്കാളും ഞാൻ വിലമതിക്കുന്നത് സ്നേഹം അച്ഛൻ അങ്ങനെയല്ല അച്ഛന്റെ ഇരുമ്പ് സേഫ് കണ്ടിട്ടുണ്ടോ ഇല്ല അയ്യോ ലക്ഷക്കണക്കിന് നോട്ട് കിട്ടുന്ന സ്വർണ്ണാഭരണങ്ങൾ കുത്തി നിറച്ചിരിക്കല്ലേ അച്ഛനെ സംബന്ധിച്ചിടത്തോളം 10 ലഭിച്ചാലോ നുറിനു മോഹം ശീലം വന്നിട്ട് എത്ര നേരായെന്നറിയോ മോളെ അതെന്താ മാവാ കടന്നിലൂത്തിയ തേനീച്ചയെ പോലെ മുഖം വീർപ്പിച്ചു പോയത് അതെ അവൾ അങ്ങനെ ആദ്യം ഒന്ന് കഴിക്കും പിന്നീട് മധുരിക്കും ഈ നെല്ലിക്ക പോലെ നെല്ലിക്ക എനിക്ക് ഇഷ്ടാ നിറച്ചും വിറ്റാമിൻ ഉള്ളതല്ലേ എന്നാലും ഒരു വാക്കുപോലും പറയാതെ ഇനി എന്നെ ഇഷ്ടമല്ലെന്നുണ്ടോ ഏയ് ഇന്ദുവിനും സുശീലനും വെച്ചാ ജീവന ആണല്ലേ ഏതായാലും കൊയ്ത്തൊക്കെ കഴിഞ്ഞല്ലേ ഇനി വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് പോവാം അതുപോലെ ഞാൻ റെഡി ഇന്ദുവിന് വേണ്ടി ഞാൻ എന്തിനും റെഡി പഠിക്കുകയാണോ അല്ല പത്രം വായിക്കുക തകഴിയുടെ രണ്ടിടങ്ങളിൽ വായിച്ചിട്ടുണ്ടോ ഇല്ല കേശവദേവന്റെ ഓടയിൽ നിന്ന് വായിച്ചിട്ടുണ്ട് പെണ്ണുങ്ങളായ ഇങ്ങനെ ചൊടി വേണം അയ്യാറട്ട് പോലെ ടീൻറെ ഡി പോലെ നോക്കൂ ഇതെന്താണെന്നറിയോ ഇല്ല എന്റെ ഹൃദയം എത്ര സ്വർണ്ണവളകൾ വേണമെങ്കിലും വാങ്ങാനുള്ള കാശ് എനിക്കുണ്ട് പിന്നെ എന്താണ് ഈ കരിവള എന്നാവും എല്ലാറ്റിനും വേണം ഒരു പുതുമ നമ്മുടെ കല്യാണത്തിന് പോലും രാവിലെ ചിലപ്പോ ട്രാക്ടറിലോ കാളവണ്ടിയിലോ ആവും ഞാൻ കല്യാണ പന്തലിലെത്തുക ഉച്ചയ്ക്ക് 10,000-ങ്ങൾക്ക് പയറ് നിറയെ നിറകതർ അരിയുടെ സദ്യ അനന്തരം നാടൻ പാട്ടുകളുടെ ഗാനമേള വൈകിട്ടാവുമ്പോഴേക്കും കൊയ്ത്ത് കഴിഞ്ഞ പാടം പോലെ ആളും ആരവങ്ങളും ഒഴിയും ഇരുട്ട് കനം വെച്ച് തുടങ്ങിയാൽ പിന്നെ ഒരു റാന്തൽ വിളക്കും പിടിച്ചോണ്ട് നമ്മൾ ഇറങ്ങി നടക്കും നെൽപ്പാടങ്ങളുടെ നടുവിലൂടെ നടന്ന് നടന്ന് വെള്ളരിപ്പന്തലിൽ ചേക്കേറും അവിടെയാണ് നമ്മുടെ ആദ്യ രാത്രി കാവലിന് തവളകളും ചീവീടുകളും മാത്രം ചെറുകുറുക ചെറുകുറുക ചെമ്പക ജീരക വിത്തെല്ലാം വരിപ്പാകുന്നേ ചുവന്ന ചമ്പാവരി പോലെ തുടുത്തിരിക്കുന്ന ആ കരകുസുമങ്ങളൊന്ന് നീട്ടു ഞാൻ ഈ വളകളൊന്ന് അണിയിക്കട്ടെ വേണ്ട വേണം വേണ്ടെന്നല്ലേ പറഞ്ഞേ വേണമെന്നല്ലേ പറഞ്ഞത് അടിച്ചതിലെന്താ തെറ്റ് താലി കെട്ടുന്നതിന് മുമ്പ് കൈ കടന്നു പിടിച്ച ആ കുട്ടി